ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ലോകത്താദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ലോകത്താദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇനി ജമ്മുകാശ്മീരിൻ്റെ പുൽവാമ ഭീകരാക്രമണത്തിന് 2024 February 14 എത്ര വർഷം തികഞ്ഞു? 5 വർഷമാണ്. ജമ്മുകാശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിന് 2024 February 14 എത്രാം വർഷം തികഞ്ഞു? 5 വർഷം. സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ തുടങ്ങിയവയെപ്പറ്റി പഠനം നടത്തുന്നതിനായി US ബഹിരാകാശ സ്ഥാപനമായ NASA അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ തുടങ്ങിയവയെപ്പറ്റി പഠനം നടത്തുന്നതിനായിട്ട് US ബഹിരാകാശ സ്ഥാപനമായ NASA അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. അടുത്തത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വരൂപിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏത് പദ്ധതിയാണ് 2024 February 15 സുപ്രീം കോടതി റദ്ദാക്കിയത്? ഇലക്ട്രൽ ബോണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വരൂപിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏത് പദ്ധതിയാണ് 2024 February 15 സുപ്രീം കോടതി റദ്ദാക്കിയതാണ്? ഇലക്ട്രൽ ബോണ്ട്. ഇനി 2022-23 തദ്ദേശ സ്വയംഭരണ പുരസ്കാരങ്ങൾ, മികച്ച ജില്ലാ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി തിരുവനന്തപുരം, ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ് കാസർഗോഡ്, മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം, നഗരസഭ ഗുരുവായൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം നീലേശ്വരം കാസർഗോഡ്, പെരുമ്പടപ്പ് മലപ്പുറം, വൈക്കം കോട്ടയം എന്നിവ പങ്കിട്ടെടുത്തു. ക്ഷീരോൽപാദന രംഗത്തെ മികച്ച നേട്ടം കൈവരിക്കുന്ന കർഷകർക്ക് ക്ഷീരവകുപ്പ് നൽകുന്ന പുരസ്കാരം നേടിയവർ സംസ്ഥാന ക്ഷീരസഹകാരി ഷൈൻ KB ഉടുമ്പന്നൂർ ഇടുക്കി. മികച്ച ക്ഷീര സഹകരണ സംഘത്തിനുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡിന് അപ്കോസ് വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിലെ മൈക്കാവ് ക്ഷീരോത്പാദക സഹകരണ സംഘവും അപ്കോസ് ഇതര വിഭാഗത്തിൽ ഇടുക്കി ജില്ലയിലെ ലക്ഷ്മി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സഹകരണ സംഘവും അർഹരായി. അപ്പോൾ 2022-23 തദ്ദേശ സ്വയംഭരണ പുരസ്കാരങ്ങൾ, മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, ഗ്രാമപഞ്ചായത്ത് കാസർഗോഡുള്ള വലിയ പറമ്പ്, മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം, നഗരസഭ ഗുരുവായൂരും ആണ്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് എവിടെയാണ്? ഡൽഹിയിലാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് ഡൽഹിയിലാണ്. 2024 Under-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയ. 2024 Under-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത് ഓസ്ട്രേലിയയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റതാണ് വി ഹരി നായർ. ഡോക്ടർ വിശ്വാസ് മേത്ത വിരമിച്ച ഒഴിവിലേക്ക് വന്നത് വി ഹരി നായർ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റതാണ് വി ഹരി നായർ. ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് 2024 ദുബായിലാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് കെ ബൈജുനാഥാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗമായി വീണ്ടും നിയമിതനായത് കെ ബൈജുനാഥ് ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അടുത്തിടെ 500 വിക്കറ്റ് എന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യക്കാരനാരാണ്? ആർ അശ്വിൻ ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അടുത്തിടെ 500 വിക്കറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയത് ആർ അശ്വിൻ ആണ്. ലോകബാങ്കിൻ്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 38 ആണ്. ലോകബാങ്കിൻ്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 38 ആണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? പുരസ്കാരങ്ങളിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും വിഖ്യാത നടി നർഗീസ് ദത്തിൻ്റെയും പേരുകൾ ഒഴിവാക്കി. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അടുത്തിടെ വരുത്തിയ മാറ്റം എന്താണ്? പുരസ്കാരങ്ങളിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും വിഖ്യാത നടി നർഗീസ് ദത്തിനെയും ഒഴിവാക്കി.
അടുത്തത് ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 10 രൂപ വീതം നൽകുന്ന സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 10 രൂപ നൽകുന്ന സംവിധാനം തമിഴ്നാടിൻ്റെതാണ്. മലേഷ്യയുടെ പുതിയ രാജാവായി നിയമിക്കപ്പെട്ടത് ഇബ്രാഹിം ഇസ്കന്ദർ സുൽത്താൻ. മലേഷ്യയുടെ പുതിയ രാജാവാണ് ഇബ്രാഹിം ഇസ്കന്ദർ സുൽത്താൻ. അസർബൈജാൻ്റെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുത്തത് ഇൽഹാം അലിയേവ്. അസർബൈജാൻ്റെ പ്രസിഡൻ്റാണ്. ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങളുടെ പേരുകളാണ് മഹ്ദ, കഹിയാൻ, ഹാത്തിഫ് 1. ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങളുടെ പേരാണ് 1 മഹ്ദ, 2 കൈഹാൻ 2, 3 ഹാത്തിഫ് 1. ഇപ്പം മഹ്ദ 1, മഹ്ദ, കൈഹാൻ 2, ഹാത്തിഫ് 1. ആഫ്രിക്കൻ നേഷൻ ഫുട്ബോളിൽ കിരീടം നേടിയത് ഐവറി കോസ്റ്റ്. ആഫ്രിക്കൻ നേഷൻ ഫുട്ബോളിൽ കിരീടം നേടിയതാണ് ഐവറി കോസ്റ്റ്.